ഹായ് മച്ചാമാർ, എല്ലാവർക്കും ഇൻഫോട്ടിക് വ്ളോഗിലേക്ക് സ്വാഗതം. സ്വാഗതം. ഏ മച്ചാമാർ, ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മീൻ പിടിക്കാൻ പോവാണ്. മീനെന്ന് പറഞ്ഞാൽ ഗോൾഡ്ഫിഷാണ് നമ്മള് വാങ്ങിക്കുന്നത്. 5000 ഗോൾഡ്ഫിഷാണ് നമ്മൾ ഇന്ന് വാങ്ങാൻ പോകുന്നത് അല്ലേ? അത് തന്നെ. 5000 കുഞ്ഞു ഗോൾഡ്ഫിഷുകൾ നമ്മൾ ഇന്ന് വാങ്ങാൻ പോവാണ്. നമ്മൾ പോകുന്ന സ്ഥലം എവിടെ പോകണേ? തൃശ്ശൂർ പെരിങ്ങോട്ടുകര അല്ലേ? അതന്നെ. തൃപ്രയാർ പെരിങ്ങോട്ടുകര ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് മീൻ എടുക്കുന്നത്. നമ്മളുടെ ഗോൾഡ്ഫിഷാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഏകദേശം ഒരു 41 കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് ഉള്ളത്. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചൻ വണ്ടിയൊക്കെ എടുത്തത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതേ വണ്ടിയിൽ കയറി പോകാൻ പോകണം. മച്ചൻ പോയി വണ്ടി എടുക്കും, നമ്മൾ പോവും. ഇന്ന് നമ്മുടെ കയ്യിലപ്പോ ഏകദേശം 5000 ഗോൾഡ്ഫിഷ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇവിടെ വലിയൊരു കുളമൊക്കെ പിന്നീട് സെറ്റ് ചെയ്ത് അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തൽക്കാലം നമ്മൾ കൊണ്ടുവന്ന് ചെറിയൊരു കുളം സെറ്റ് ചെയ്തിട്ട് അതിലാണ് ഇടാം. അപ്പൊ നമ്മുടെ യാത്ര ചെയ്ത് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതേ പോവാനുള്ള പരിപാടി നോക്കാണ്. നമ്മുടെ മയിൽ വാഹനം എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. കുഴപ്പമില്ല, ഞാൻ തൊങ്കി തൊങ്കി വന്നോളാം. നമുക്ക് പോവാനായിട്ട് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ തൊങ്കി തൊങ്കി പോവാ, ഇല്ലെങ്കിൽ നമ്മുടെ മയിൽ വാഹനം വെച്ച് പോവാ. ഓ ബിസ്കു. അപ്പോ നമ്മളുടെ യാത്ര നമ്മൾ തുടങ്ങാണ്. മച്ചാമാരെ, നമ്മളുടെ യാത്ര തുടങ്ങിയേക്കാണ്. അപ്പോ നമ്മള് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ കൂടിയാട്ടാ പോകുന്നേ. മച്ചാമാരെ, ഇപ്പൊ നമ്മുടെ ഗോൾഡ്ഫിഷിനെ വാങ്ങാൻ പോകുന്ന വഴി തന്നെയാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു പാടം കണ്ടപ്പോ ഒന്ന് നിർത്തി കേട്ടോ. കുറെ കാലമായി പാടമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട്. അപ്പൊ വേറൊരു ന്യൂസും കൂടി പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ഇൻഫോട്ടിക്കില് ഇന്ന് നമ്മൾ ഗോൾഡ്ഫിഷ് വാങ്ങിക്കും. അത് കഴിഞ്ഞ് അടുത്ത് തന്നെയായിട്ട് വേറൊരു ഐറ്റം വരുന്നുണ്ട്. എന്തുവാണ് കളിച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ അടുത്ത് തന്നെ വേറൊരു ഐറ്റം വാങ്ങുന്നുണ്ട്. നമ്മുടെ മക്കാവോ എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. അതായത് നമ്മുടെ പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിന് മക്കാവോ എന്ന് പറഞ്ഞിട്ട് ഒരു കിളിയുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഒരു കിളിയാണ് നമ്മുടെ പഞ്ചവർണ്ണ തത്ത തന്നെയാണെന്നുള്ള മലയാളത്തിൽ പറയും. എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ഒരു ഐറ്റത്തിന് നമ്മുടെ പ്രവീൺ മച്ചാൻ നമുക്ക് സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് വൈകാതെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പ്രവീൺ, എല്ലാം സെറ്റാണോ? സംരക്കസരാണ്. പോയിട്ട് മാത്രം മതി. അടിപൊളി അമ്മാതിരി കോൺഫിഡൻസ് ആണ് പ്രവീൺ മച്ചാൻ. പുള്ളിക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. ഓ, ഇന്നാളെ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. ഓ, ഇത്രയും തീ വന്ന വഴി എടാ. അതിലും സുഖമായിട്ട് നിനക്ക് പേടിഎം വഴി സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പേടിഎം വാലറ്റ് എന്നുള്ള തെറ്റിദ്ധാരണ കേട്ടോ. അതായത് നമ്മുടെ പേടിഎം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാലറ്റ് മാത്രമല്ല, നമുക്കൊരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ പേടിഎം വെച്ച് പൈസ അയക്കാനായിട്ട് പറ്റും. പിന്നല്ലാണ്ട് ഭയങ്കര സിമ്പിൾ അല്ലേ? നിനക്ക് കാട്ടിത്തരണോ? ഞാൻ നമ്മുടെ പേടിഎം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ. നീ ഫോൺ പിടിച്ചാൽ ഞാൻ കാട്ടിത്തരാം. നേരെ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതില് സെൻഡ് മണി ടു മൊബൈൽ നമ്പർ ഓപ്ഷൻ തന്നെ. ഇനിയിപ്പോ നിന്റെ ബാങ്ക് സെലക്ട് ചെയ്യാൻ പറയും. സെലക്ട് ചെയ്യാൻ ഇനിയിപ്പോ നമ്മുടെ ജോണിന്റെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അവനുള്ള എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യ്, നേരെ പേ കൊടുക്ക്. ഇത്രേ ഉള്ളൂ സംഭവം. പൈസ ഇത്രേ ഉള്ളൂ. ഭയങ്കര ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് മണി ട്രാൻസ്ഫർ എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ പേടിഎം വഴി പൈസ അയച്ചുള്ള ഗുണം. ക്യാഷ് ബാക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് കിട്ടിയാ അതിന്റെ വേറൊരു പ്രത്യേകത. അതായത് നമ്മള് പൈസ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പൈസ ക്യാഷ് ബാക്ക് കിട്ടും. ഇതില് എല്ലാത്തിനും പിന്നെ രണ്ട് പേടിഎമ്മിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. സംഭവം അതാണ്. അപ്പോ സൂപ്പർ ഫാസ്റ്റ് മണി ട്രാൻസ്ഫറിംഗ് ആണ്. അതിന്റെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും, ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ പേടിഎം ആപ്ലിക്കേഷൻ വരെ ഡൗൺലോഡ് ചെയ്യാത്തവരില്ലെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മച്ചാമാരി, നമ്മൾ നേരെ നമ്മുടെ ഗോൾഡ്ഫിഷ് വാങ്ങിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങാട്ടാ. അതായത് നമ്മളത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിക്കൊണ്ടിരിക്കാൻ, ഇനി ഒരു 150 മീറ്റർ കൂടി ഉള്ളു. മച്ചാമാരെ, അപ്പൊ നമ്മുടെ സ്ഥലം ഏകദേശം എത്തിക്കണ്ട. നമ്മള് ഫിഷ് എടുക്കാനായിട്ട് വന്ന സ്ഥലം ഏകദേശം എത്തിക്കാണത്. ഇതാ കാണുന്ന വീട്ടിലാണ് എടുക്കുന്നത്. എന്റെ മൊയിലാളിയെ പുറത്ത് വെക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് കാട്ടിത്തരാം. ഈ ബ്രോഡാണ് നമ്മള് മീൻ വാങ്ങിക്കാൻ വരുന്ന സ്ഥലം. നമ്മള് പറഞ്ഞേ ഹായ് ചെന്ന പേര് ഹരി. ഹരി എനിക്ക് പേരറിയാം. ഞാൻ പറ്റിച്ചതാ. വാറ്റി കാലൊന്ന് ഫ്രാക്ചറായി വന്ന് വണ്ടി ഒന്ന് ചരിഞ്ഞു. അപ്പൊ അതേ നമ്മുടെ മീനുകൾക്ക് ഇപ്പൊ തീറ്റ കൊടുത്തോണ്ടിരിക്കട്ട. ഞാൻ വഴി മുടക്കി ഇങ്ങനെ നിക്കാണ്. അപ്പൊ അതേ നമ്മള് ഇന്ന് വാങ്ങാൻ വന്ന സ്ഥലത്തെ മീനുകളാണ് ഈ കാണുന്നേ. ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ എന്നിട്ട് ഒന്ന് മനസ്സിലായ നമ്മുടെ ഗോൾഡ്ഫിഷ് ആണ്. ഇതിപ്പോ ബേബീസ് ആണ്. ഇവർക്ക് ഫുഡ് കൊടുത്തേക്കാണ് കഴിക്കാനായിട്ട്. ഇന്നിപ്പോ ഈ സമയത്താണോ ഫുഡ് കൊടുക്കാറത്? രണ്ട് നേരം കൊടുക്കും. നമ്മള് കാലത്തും കൊടുക്കും, പിന്നെ വൈകിട്ടും കൊടുക്കും. കാലത്തും വൈകിട്ടും കൊടുക്കും. പിന്നെ ഇപ്പറത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ മൊത്തം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണല്ലേ വളർത്തിയെടുക്കുന്നത്. അടിപൊളി. ഇത് ഈ ഒരു ടാങ്കിൽ ഇത് എന്തെങ്കിലും ഇതില് മിക്സഡ് പ്ലാറ്റി ആണ് മിക്സഡ് പ്ലാറ്റി അല്ലേ. ഉള്ളിലുണ്ട് ഓ, ഇത് മാത്രല്ല ഈ കാണുന്ന മാത്രമല്ല ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ കോഴിക്കാർപ്പ് കോഴിക്കാർപ്പ് കുട്ടികളാണല്ലേ. ഇത് വേണ്ട കാർപ്പിന്റെ കുട്ടികളായിട്ട് ഇതില്
തീറ്റിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് കയറി വരുന്ന നോക്കി എല്ലാം കൂടെ. ഇത് മൊത്തം കോഴിക്കാർപ്പനെയാണോ? ഇതില് ഗോൾഡ്ഫിഷ് ഉണ്ടോ? ഇത് ഇവിടെ തന്നെ ഇട്ടിട്ട് വലുതായി വന്നാണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വലുതായി വരുന്നതാണ്. ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം, വലിയ വലിയ പോണ്ടുകളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഞ്ഞു കുറച്ച് മീനുകളുണ്ടെങ്കിലും അവർക്ക് ശരിക്കും ഇങ്ങനെ ഓടി നടക്കാൻ പാകത്തിന് നല്ല അടിപൊളിയായിട്ട് വലിയ വലിയ പോണ്ടുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കാർപ്പിനെ കാണാം കേട്ടോ. ഇതെന്തോ മഞ്ഞയുള്ള കൂടുതലായിട്ട് വരുന്ന കളറിൽ റേറ്റ് കുറവിന്റെ അപ്പൊ നമ്മുടെ ഹരിമച്ചാന്റെ അടുത്ത് നമ്മള് പറഞ്ഞായിരുന്നു കേട്ടോ, നമുക്ക് ഗോൾഡ്ഫിഷാണ് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇറക്കി വെച്ചാണ് ഗോൾഡ്ഫിഷ് വേണ്ടത്. നമ്മള് കുഞ്ഞു ഗോൾഡ്ഫിഷാണ് പറഞ്ഞിരുന്നേ. ഇത് ഏകദേശം എന്തോരം ഗോൾഡ്ഫിഷ് ഉണ്ടാവും ഈ കാണുന്നത്? ഇത് രണ്ട് ടാങ്കിനും കൂടി 5,000 ഗോൾഡ്ഫിഷ് ആട്ടാ. അതായത് നമ്മള് ഒരു 25,000 നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ നിന്നല്ലേ? ചെന്നൈന്ന് എടുത്താണ്ട. ഇത് ഏകദേശം 5,000 ഗോൾഡ്ഫിഷ് ഉണ്ട്. 3 ടാങ്കുകളായിട്ടാണ് ഇട്ടാറുന്നത് കേട്ടോ. അതായത് 1, 2, 3 ടാങ്കുകളായിട്ടാണ് ഇടുന്നത്. ഇപ്പോ ഈ ഒരു പീസൊക്കെ ഇവിടെ എങ്ങനെയാ സെയിൽ പോകുന്നത്? എത്ര റേറ്റിനാ പോകുന്നത് ഇങ്ങനത്തെ ഈ സൈസിലൊക്കെ? മിനിമം ഒരു 50 പീസ് എടുക്കുമ്പോ 6 രൂപ 6 രൂപ റേറ്റിലാണല്ലേ പോകുന്നത്. അതായത് നമ്മളിത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പുറത്ത് ഷോപ്പുകളില് മേൽക്ക് കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിത് കൊണ്ടുവന്ന് 2 ദിവസം കണ്ടീഷൻ ചെയ്തിട്ട് ഫിഷ് കൊടുക്കാറുണ്ട്. നമ്മള് വേറൊരു കാര്യം വിട്ടോ, ഹരി എന്ത് ചെയ്യണം നമ്മള് ചോദിച്ചറിഞ്ഞില്ല കേട്ടോ. ഹരി മച്ചാൻ എന്ത് ചെയ്യണോ? ഞാനിപ്പോ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ കോട്ടക്കാട് പഠിച്ചോണ്ടിരിക്കുന്നത്. കോട്ടക്കാട് പഠിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഫിഷ് ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത്. കൂടെ അച്ഛനും ഉണ്ട് ഇപ്പോലെ. അച്ഛനാണ് ഫുൾ സപ്പോർട്ടാണ്. അടിപൊളി. ഇപ്പൊ നമ്മുടെ മീനുകളൊക്കെ ഈ സൈഡിലേക്ക് വരുന്ന കെട്ടിത്തരാട്ടോ. അപ്പൊ ഞാൻ കൈയിട്ട് അങ്ങനെ അടിക്കണോ അല്ലേ? ഓക്കേ, ദേ എല്ലാ മീനുകളും ഇവിടേക്ക് വന്നേക്കാട്ടാ നമ്മുടെ കൈയുടെ അടുത്തേക്ക്. ഓ, അവിടുത്തെ മീനുകളൊന്നും അറിഞ്ഞിട്ടില്ല. ബാക്കി മീനുകളൊക്കെ ദേ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദേ ഇവിടെ കൂടി നിൽക്കാട്ടോ, ഇപ്പൊ കൂട്ടം കൂടി നിൽക്കാണ്. കാട്ടിത്തരാ, വെള്ളത്തിൽ ഇറക്കി വേണേ കാട്ടിത്തരക്കാ നമ്മുടെ. അപ്പൊ നമ്മുടെ മീനുകളൊക്കെ നമ്മള് കണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ നമ്മളുടെ ആ ഗോൾഡ്ഫിഷിനെ നമ്മള് പാക്ക് ചെയ്തെടുക്കാൻ പോണ അല്ലേ. ഇതെങ്ങനെ പാക്കിംഗ് വരുന്നത്? കവറിലാണോ? കവറില് ഓക്സിജൻ അടിച്ചിട്ട് സെറ്റ് ചെയ്യണ്ട. ഇതിപ്പോ എത്ര അധികം കൊടുക്കണെങ്കിൽ കുറെ കവർ വേണ്ടി വരുമല്ലേ? ഏകദേശം ഒരു 5,000 മീനുണ്ട്. അപ്പൊ അത് പാക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് കവറും ഓക്സിജൻ ഒക്കെ വേണ്ടി വരും. അപ്പൊ നമ്മുടെ ഹരി നമുക്കുള്ള മീനെ പിടിക്കാൻ പോവാട്ടാ. ഈ ട്രെയിലേക്കാണല്ലോ വെക്കുക എന്നിട്ട്. ഇവിടെ നിന്ന് ട്രെയിലേക്ക് എടുത്തിട്ട് പിന്നെ പാക്ക് ചെയ്യണം ചെയ്യാ. നമ്മുടെ ഗോൾഡ്ഫിഷിന്റെ ടാങ്കിലേക്ക് ഇറങ്ങിയേക്കാണ് ഇവിടെ നിന്ന് ഇപ്പൊ പിടിച്ചെടുക്കുക. ഇതിപ്പോ 2 ട്രേ നിറച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചല്ല, ഒരു കാഭാഗമായിട്ട് വലിയ വല വെച്ചാൽ പോരുന്ന കേട്ടാ. നോക്കിക്കോ, ദേ നമ്മുടെ മീൻ ഇങ്ങനെ ആയി. അവിടുന്ന് കോരി എടുത്തു. ഓ, എൻ്റെ അമ്പു. ഇനിയിപ്പോ ഇവരെടുത്ത് നേരെ ട്രേയിലേക്ക് ഇടും. ഇത് എണ്ണ എടുക്കാനായിട്ട് അവർ കുറെ പാടുപെട്ടുണ്ടാവല്ലേ കടക്കാര്. ആയി, നോക്കി, അടിപൊളി കളർ കാണുമ്പോ. ഇതിപ്പോ ദേ പാക്കിംഗ് ആണ്ട്. ഇവിടെ നമ്മുടെ മീന നേരെ കവറിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ഓക്സിജൻ അടിച്ചു കയറ്റാണ്. നമ്മുടെ കുട്ടികളൊക്കെ ദേ നല്ല ഹാപ്പി മൂഡിലാണ്ട്. കാരണം അവർക്ക് ദേ നമ്മള് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റി, മീനെ പിടിക്കാൻ പറ്റി, നല്ല രീതിക്ക് അവർ ആഘോഷിച്ചായിരുന്നു. അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ ദേ പാക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പെട്ടിയിലേക്ക് നിറക്കിയാണ് അത് പാക്ക് ചെയ്തിട്ടുള്ള നമുക്ക് കൊണ്ടുപോകാനായിട്ട്. മീനൊക്കെ ദേ കയറ്റാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു പെട്ടി ഓട്ടോല കൊണ്ടുപോകുന്നത്, കാരണം കാറിൽ ഇത്ര അധികം കയറാൻ സാധ്യതയില്ല. മച്ചാൻ പറയുമ്പോ നമ്മളുടെ മീനൊക്കെ ദേ നമ്മുടെ വണ്ടിയിൽ കയറ്റി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതേ പിള്ളേഴ്സൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. മച്ചാനെ, നമ്മുടെ മീനൊക്കെ എല്ലാം സേഫ് അല്ലേ? സേഫ്. ഇത് എത്ര മണിക്കൂർ നിൽക്കും നമ്മുടെ ഈ പാക്ക് ചെയ്ത ഐറ്റം? നമുക്കൊരു 12 മണിക്കൂറൊക്കെ എന്തായാലും നിൽക്കും. 12 മണിക്കൂർ ഓക്സിജൻ ഒക്കെ നിറച്ച് ഫില്ല് ചെയ്തേക്കണം. ഇപ്പൊ ആദ്യം ടൈം ഇല്ലാത്ത കാരണം കുറച്ച് കൂടുതൽ ഇട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 50 ദിവസമൊക്കെ വെച്ച് പാക്ക് ആണെങ്കിൽ 24 മണിക്കൂറൊക്കെ സുഖമായിട്ട്. ഓക്കെ, 24 മണിക്കൂറൊക്കെ നിൽക്കൂട്ടാ. നമ്മളിവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുള്ള അവിടേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളുടെ താൽക്കാലിക ടാങ്കിലേക്ക്
ഇതിനെ മാറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി യാത്രയൊക്കെ പറഞ്ഞു പോവാം അല്ലേ. അപ്പൊ ഇനി അല്ല വേറൊരു കാര്യം, നല്ല അടിപൊളി മീനൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ മച്ചാന്റെ കോണ്ടാക്ട് ലിങ്ക് എന്തായാലും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഫോൺ നമ്പറും ലൊക്കേഷനും ഇട്ടിട്ടുണ്ട് പ്ലീസ്. അപ്പോ പോട്ടെ. Yes. പോട്ടെടാ. ആ ഓക്കേ ബൈ. അപ്പോൾ ദേ നമ്മൾ ഇവിടുന്ന് ഇനി യാത്ര പറഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. പ്രണേ പോണ്ടേ നമുക്ക്? പോണം. അപ്പോൾ ദേ ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇനി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ അവിടെ ചെന്നിട്ട്. അപ്പോൾ ദേ നമ്മുടെ മീൻ വീട്ടിലേക്ക് വന്നേക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാനും അപ്പച്ചനും കൂടി ഇത് ഇറക്കി വെച്ചോളും. പ്രണേ വെയിറ്റ് ഉണ്ടാടാ. ഇല്ല ഒട്ടൂലേ. ഇല്ല ഇല്ല വെറുതെ മോക്കം കണ്ടാ പറയാ നല്ല വെയിറ്റുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ടാങ്കിൻ്റെ പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഇതിവിടെയാണ് നമ്മൾ ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞൊരു താൽക്കാലികമായിട്ടുള്ളൊരു ടാങ്കാണ്. പക്ഷേ അപ്പച്ചനും പ്രവീണും കൂടി ഉണ്ട് പണി ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ദേ നമ്മുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ പണിയെടുക്കണ്ടായിരുന്നു. പാവം പ്രവീണ് വെച്ചാൽ നോക്കി സാരില്ലടാ, എൻ്റെ കാലൊക്കെ ശരിയാവട്ടെ, അതുകൊണ്ട് ഞാൻ പണിയെടുത്തോളാം കേട്ടോ. സിമ്പിളാണ് അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതേ നമ്മളുടെ കല്ല് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്ക് എടുത്ത് വിരിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ നൂൽ ചാക്കിന് പകരം പ്ലാസ്റ്റിക് ചാക്കാണെങ്കിലും കുഴപ്പമില്ലാട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നൂൽ ചാക്കാണെങ്കിൽ ദ്രവിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്, പെട്ടെന്ന് ദ്രവിച്ചു. അപ്പോൾ ഇതേ നമ്മുടെ ഷീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഷീറ്റാണ് നമ്മൾ ഇനി ഇവിടേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഷീറ്റ് ഇടാൻ പോകാൻ കേട്ടോ. നമ്മൾ ഫ്ലക്സിൻ്റെ ഷീറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇറക്കിയിടും. വെള്ള കളർ ഷീറ്റാണ് കേട്ടോ. നമ്മൾ ബ്ലാക്കൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയത് വെള്ളമായി പോയി. കണ്ടോ നമ്മുടെ കുളം ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കേണ്ട. അങ്ങനെ നമ്മളുടെ ഷീറ്റ് കിട്ടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കണം നമുക്ക്. എടാ വെള്ളം കൊടുത്തോ, വെള്ളം കൊടുത്തോ. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു ടാങ്കിൽ വെള്ളം നിറഞ്ഞു കിട്ടണം, എന്നിട്ട് വേണം നമ്മുടെ മീനിടാനായിട്ട്. പ്രണമച്ചാനെ മീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട പരിപാടി വയ്ക്കുക. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് മീനൊക്കെ വെച്ചേക്കുന്നത്. യാ പോയി ഹർബാലിൽ നിറച്ചുകൊണ്ട് വരെ. അപ്പോൾ നമ്മുടെ പ്രണമച്ചാൻ നമ്മുടെ മീനൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ മീൻ ഇറക്കി വിടാൻ പോവാണ്. വെള്ളം ഇവിടെ നിറഞ്ഞു വരുന്നേ ഉള്ളൂ. ബട്ട് നമ്മൾ ഇപ്പോഴേ ഇടുകയാണ്, കാരണം നേരം ഇരുട്ടി തുടങ്ങി നമ്മൾ കൊണ്ടുവന്നപ്പോഴേക്കൂട്ടാ. അപ്പോൾ ഇനി നമ്മുടെ മീനെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണേ. അപ്പോൾ ഈ ആദ്യത്തെ പാക്കറ്റ് പൊട്ടിച്ചൂട്ടാ. നമ്മളിത് ഇവിടെ ചരിച്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് മീനെ. അടിപൊളി ഇതേ നമ്മുടെ മീനൊക്കെ. ഒരു പാക്കറ്റിനുള്ള മീനാണ് ഇട്ടത്, രണ്ടാമത്തെ കവറിലെ മീനെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഇതേ നമ്മളുടെ മീനുകൾ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ട. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൽ, ബാക്കിയും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മുടെ മീനിടൽ ഏകദേശം ഒരു പൊങ്ങില്ല, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളം വെച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. എനിക്ക് ഇരിപ്പിൽ ഇടാനും പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാളെ പകലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലയ്ക്ക് ഇടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കുകളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കുള്ളൂ ഇതിൻ്റെ ചുറ്റൂട്ടാ. നോക്കി എന്ത് രസമായിട്ട് നമ്മുടെ മീനുകൾ പോകുന്നതെന്ന്, ശരിക്കും ഒരു കടലിൻ്റെ കടിയിൽ മീൻ കൂട്ടാൻ പോകില്ല, അതുപോലെയാണ് ചാകര ചാകര. കടപ്പുറത്തിന് മീനില്ല ചാകര. നമ്മുടെ മീനുകളൊക്കെ ഒരുമിച്ചാണ് ആദ്യം നിന്നറിഞ്ഞെങ്കിലും പിന്നെ അവരുടെ പേടിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഒറ്റതിരിഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടാണ്. നമ്മുടെ മീൻ ഇങ്ങനെ കാണുമ്പോൾ ചെറിയ മീനാണെങ്കിലും ഇതൊക്കെ വലുതായി വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരിക്കുള്ളൂ. ചെറുപ്പത്തിലെ കാണുന്ന പോലെയല്ല, വലുതായി കഴിയുമ്പോൾ ഇവർക്ക് നല്ല കളറാവും. അപ്പോൾ അതേ നമ്മുടെ മീനുകൾ അകലേന്ന് കാണുന്ന പോലല്ല കേട്ടോ, ഇച്ചിരി കൂടെ അടുത്തായിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ വലിയ ഗോൾഡ് ഫിഷുകൾ പോലെ തന്നെ കുഞ്ഞിത്, പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ ഷേപ്പ് ഒന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. നോക്കി ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഷേപ്പായിട്ടിരിക്കുന്നുണ്ട് എല്ലാ ഗോൾഡ് ഫിഷും. പ്രത്യേക ഒരു ഭംഗിയാണ്, നമ്മൾ ഈ വെള്ള ടാങ്കിൽ ഇട്ടുകൊണ്ടാണ് തോന്നും. നല്ല രസമായിട്ട് കാണുന്നുണ്ട്. നോക്കി ഒരുപാട് പേരുണ്ട് കേട്ടോ, ചുമപ്പും കറുപ്പും വെള്ളമൊക്കെ ആയിട്ട് അടിപൊളി ഒരു രക്ഷയില്ല. മച്ചാൻ വരെ അപ്പോൾ നമ്മളിത് പിറ്റേ ദിവസത്തിലേക്ക് കടന്നേക്കാണ്. അപ്പം ഇന്നലെ നമ്മുടെ മീനൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് പോയേക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വെള്ളം നമ്മളൊന്ന് കുറച്ചിട്ടേക്കാണ്. അതായത് ഇതിൻ്റെ അടിയിൽ കുറേ നമ്മുടെ മീനിൻ്റെ കാട്ടമൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ജസ്റ്റ് സക്ക് ചെയ്ത് എടുത്തുവിട്ടാ ഒരു ട്യൂബ് വെച്ചിട്ട്. പിന്നെ നമ്മുടെ എയറേഷൻ വെച്ചാണ് സെറ്റപ്പാണ് ഈ കാണുന്നത്. ഈ ഗുണ്ട് പോലും തൂക്കി കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയറേഷന് വേണ്ടി ഇടുന്ന സ്റ്റോണാണ്. എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ സ്റ്റോൺ എന്നാണ് പറയാറ് ഇതിനെ. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കംപ്രസർ ഇതേ ഇവിടെ സെറ്റ് ചെയ്തേക്കാൻ കേട്ടോ. ഈ ഒരു കംപ്രസറിൽ നിന്നാണ് നമ്മുടെ എയറേഷന് വേണ്ട എയറൊക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്തിലേക്ക് തരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് രണ്ട് ദിവസത്തേക്ക് മീനുകളൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് പറ്റും. ഇതെന്തായാലും ഈ ഒരു ടാങ്കിൽ അളവ് കൂടുതലാണ്, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റണം കേട്ടോ. പിന്നെ നമ്മുടെ ഫിഷിന് ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതേ പാക്കറ്റ് ഫുഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ പേര് എനിക്കറിയില്ല. പെല്ലറ്റ് പോലത്തെ ചെറിയതാണ്, നമ്മുടെ ഗോൾഡ് ഫിഷിനും കെപ്പിക്കൊക്കെ കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ തീറ്റിട്ട് കൊടുക്കാൻ പോവാട്ടോ നമ്മുടെ മീന്.
കണ്ടാ ചുമപ്പും പച്ചയും നമ്മള് പണ്ടൊക്കെ ഗപ്പിക്ക് വാങ്ങിക്കാറില്ലേ ആ സാധനം തന്നെയാണ്. അപ്പൊ ദേ അവർക്ക് ഇട്ട് കൊടുക്കണത് കഴിക്കാനായിട്ട് നല്ല വിശപ്പിലാട്ടവര്. ഓയ് ഓയ് ഫുഡ് റെഡി ഫുഡ് റെഡി. അപ്പൊ നമ്മുടെ മീൻ്റെ ഇതില് സെറ്റാണ്, രണ്ടുമൂന്ന് ഗപ്പികളൊക്കെ ഉണ്ട്. എനിക്ക് ഇറക്കണോ? ഇറങ്ങിക്കോ. തമ്പിയിലും എടുക്കാല. പക്ഷെ അവരെ നമ്മള് ഇതില് ഇറങ്ങി നോക്കാൻ പോവാട്ടാ. ഭയങ്കര തണവാ ഇതില്. ആ കൈ തന്നോ, അല്ലെങ്കിൽ ഇനി ഒടിഞ്ഞ കാല് പിന്നെ ഞാൻ സെറ്റാക്കേണ്ടി വരും. പേടിക്കാനുണ്ട്, ഞാൻ കുളിച്ചതാണ്, മീനൊന്നും ചത്തോയില്ല. അയ്യോ എന്തോരം മീനുകൾ, എന്തോരം മീനുകൾ, ലോട്ട്സ് ഓഫ് ഫിഷസ്. 5000 മീനുകളുടെ നടുവിൽ നിന്ന് നോക്കി അവർ വെച്ചാൽ അതിനോടൊപ്പം പോടാ നിക്കറിനുള്ള കയറി പോയിണ്ട്. എങ്ങനെയുണ്ട്? നല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ മൂക്കിൽ വെള്ളം കയറിയിരിക്കണ്. എടാ മുങ്ങ മുങ്ങ മുങ്ങട്ടെ. ആ മുങ്ങിക്കോ. എന്നെ പറ്റി എന്തിനാണ് കുറ്റം പറഞ്ഞ ഞാൻ കേട്ട്. ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ കാലിന് പാടില്ലാത്തല്ലേ. എന്റെ ചെവി ഇതൊരു ഭീകര പോടാ. അയ്യോ കിളിയാണ്, കിളിയുണ്ടാ. എന്റെ പാന്റിന്റെ ഉള്ളിൽ കയറി പോടാ. അയ്യോ തലയിൽ കൊത്തണ്ട. ആ ചെവി കേട്ടൂടാ. ഇതിപ്പെന്തെന്ന് പറയാ. ഹായ് എടാ, നിന്റെ തല കൊത്തണ്ടാ. പേനുണ്ടാ ഇനി അല്ലേ? ഉറുമ്പരിക്കണ്ടല്ലേ തല. മീൻ തല അടിച്ചിട്ടോട് മീനൊക്കെ ഇവിടെ നല്ല സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ 5000 മീൻ്റെ ഒപ്പം ഉണ്ട് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ ചിലപ്പോ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി പ്രശ്നമായിട്ടുണ്ടാവും. നമ്മൾ എന്തായാലും ഈ വെള്ളം മാറ്റി നല്ല വെള്ളമാക്കി ഇടും. ഒരു ആഗ്രഹമല്ല മനുഷ്യന്മാരുടെ, ഒരു ആഗ്രഹങ്ങളും ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കിടക്കാന്നൊക്കെയുള്ളത്. ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വരും വേറെ കാര്യം. അപ്പോ എന്തായാലും എന്തേ ഒരുപാട് സന്തോഷ ദിവസം കേട്ടോ. അതായത് ഇത്രയോ അധികം കുഞ്ഞു മീനുകളുടെ ഒപ്പം ഇങ്ങനെ കിടക്കാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഫിഷ് തെറാപ്പിയൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. മേത്തൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊത്തി 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 കയ്യോ അതൊക്കെ വേറെ ലെവലിൽ പറയൂടെ. നല്ല രസമുണ്ടാ, വേണമെങ്കിൽ പറയുമ്പോൾ. അപ്പൊ എന്തായാലും സംഭവം ഇന്നത്തെ ആ നമ്മുടെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഒരു ടാങ്കിൽ ഇവരെല്ലാവരും ഇടാൻ പറ്റില്ല. നമ്മൾ അടുത്ത് തന്നെ വലിയൊരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഇവരെ മാറ്റുന്നതായിരിക്കും. കാരണം ഇതൊക്കെ വലുതായി വരുമ്പോൾ ഇവർക്ക് ഇത്ര ഉള്ള ടാങ്ക് ഒരിക്കലും ശരിയാവില്ല. അപ്പൊ നമ്മൾ വലിയ ടാങ്ക് സെറ്റ് ചെയ്യും ഇനി. അതുപോലെ തന്നെ നല്ല എയറേഷൻ ഒക്കെ വെച്ച് നല്ല സൂപ്പർ ടാങ്കിലേക്ക് അടുത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ആകെ വെള്ളം ഒന്ന് ക്ലീൻ ആക്കി ഇടാന്നുള്ളൂ. അപ്പൊ വെച്ചാൽ അവർ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെടുക, ഡിസ്ലൈക്ക് ചെയ്യാം, പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യാം. പിന്നെ നമ്മൾ പേടിഎം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് പേടിഎം വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ആ ഒരു എന്താ പറയുക ചാൻസ് യൂസ് ചെയ്യാം. അപ്പോൾ വെച്ചാൽ മതി, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ. ക്യാമറ വെച്ച് ഇട്രോയിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.